തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും അഴിഞ്ഞാട്ടം. വിരട്ടി ഓടിച്ച യുവാക്കൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ജിബിൻ മാനവീയം വീഥിയിൽ നിന്നും ചേരുകയാണ്. ജിബിൻ, ഈ മാനവീയം വീഥി എന്ന് പറയുന്നത് തന്നെ മാസമായിട്ട് കുറെ മനസ്സ് തുറന്നൊന്ന് ആഘോഷിച്ചോട്ടെ നാട്ടുകാരെല്ലാവരും. അങ്ങനെ വലിയൊരു മാറ്റം എന്ന അർത്ഥത്തിൽ സർക്കാർ രാത്രി കാലങ്ങളിൽ നൈറ്റ് ലൈഫ് മാനവീയം വീഥിയിൽ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു തുറന്നൊരു സ്ഥലവും കൂടിയാണ് അവിടെ. ഇപ്പോൾ അത് വലിയ പൊല്ലാപ്പായി മാറുന്നുണ്ടോ? എന്താണ് ഈ പോലീസിന് നേരെ കല്ലെറിയാനുണ്ടായ സാഹചര്യം? എന്താണ്, എപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ അരങ്ങേറിയത്? പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യ നൈറ്റ് ലൈഫാണ് നമ്മുടെ മാനവീയത്തിനായി കിട്ടിയിരുന്നത്. പക്ഷേ ഈ തുടർച്ചയായുള്ള കുറച്ച് സംഘർഷങ്ങൾ കണക്കിലെടുത്ത് പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രികാലത്ത് ചെറിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ രീതിയിലുള്ള സംഘർഷമാണ് മാനവീയ വീഥിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനിടെയാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി പോലീസ് ഉച്ചഭാഷണിക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനിടെ ഒരു മദ്യപാനി സംഘം പോലീസിന് നേരെ കല്ലെറിയായിരുന്നു. ഈ കല്ലേറിലാണ് ഏകദേശം ഒരു നെട്ടയം സ്വദേശിയായ ഒരു യുവതിക്ക് ഈ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ പോലീസ് ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സംഭവം മാനവീയം വീഥിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന സംഘർഷങ്ങളിലും 4 പേരെ പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ കേരളീയമായി ബന്ധപ്പെട്ട് മാനവീയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വലിയ തോതിലുള്ള തിരക്കാണ് മാനവീയത്തെ അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങൾ പോലീസ് മാനവീയത്തെ ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ മാനവീയ വീഥിയിൽ നമ്മുടെ കേരളീയത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ വലിയ തോതിലുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെ നമ്മുടെ മാനവീയ വീഥിയിൽ ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ലഹരിയുടെ കേന്ദ്രമാണ് മാനവീയ വീഥി എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊരു കേരളത്തിലെ തന്നെ ആദ്യത്തെ നൈറ്റ് ലൈഫ് നമ്മുടെ തിരുവനന്തപുരത്തിനെ അനുഭവിച്ചത്. പക്ഷേ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെ ഉടനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജിബിൻ, ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്, അതിനെ ആ തരത്തിൽ തന്നെ മാത്രമേ കാണുകയുള്ളൂ, അതിനെ പരിഹരിക്കാൻ നോക്കും, അല്ലാതെ നൈറ്റ് ലൈഫിനൊന്നും അത് ബാധിക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് അല്ലേ? നമുക്ക് ആദ്യമായി തന്നെ നമുക്ക് തിരുവനന്തപുരത്തിലൊരു സ്വാതന്ത്ര്യം, അതായത് നമുക്ക് രാത്രികാലം നമുക്ക് ആഘോഷമാക്കാൻ വേണ്ടി യുവജനങ്ങൾക്കും മറ്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മളത് ദുരുപയോഗം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തില് ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത്. നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ആ നിയന്ത്രണങ്ങളൊന്നും വലിയ തോതിൽ ഒരു അടച്ചിടലിലേക്കൊന്നും പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.